സോ ഇതാണ് നമ്മുടെ മുകേഷ് അംബാനിജി കൊണ്ടുവന്നിരിക്കുന്ന അവരുടെ പുതിയ വി ആർ ഹെഡ്സെറ്റ് ജിയോ ഡൈവ്. ബേസിക്കലി ഒരു ഇന്ററാക്റ്റീവ് വി ആർ ഹെഡ്സെറ്റ് ആണ്. പ്രത്യേകിച്ചും ഐ പി എൽ ഫാൻസിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു വി ആർ ഹെഡ്സെറ്റ് ആണ്. അതായത് ഐ പി എൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ അങ്ങനെയൊന്നുമില്ല, പക്ഷേ ഐ പി എല്ലിന് വേണ്ടി ചില സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഇവിടെ തന്നിട്ടുണ്ട്, അതെല്ലാം ഞാൻ ഷെയർ ചെയ്യാം. ഒരു ടോപ്പ് ക്വാളിറ്റി പ്രൊഫഷണൽ വി ആർ ഹെഡ്സെറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ പ്രൈസ് ഏകദേശം 45,000 രൂപ 50,000 രൂപയൊക്കെയാണ്. ഈ വി ആർ ഹെഡ്സെറ്റിൻ്റെ പ്രൈസ് വെറും 1,299 രൂപയാണ്. സോ ഈ ഒരു പ്രൈസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ എനിക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സ് ആണെങ്കിലും എക്സ്പീരിയൻസ് ആണെങ്കിലും ഇഷ്ടപ്പെട്ടു. സോ അതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാം. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് ഗോ. ഞാൻ ടോട്ടൽ 5 പോയിന്റ്സിൽ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഫീച്ചേഴ്സൊക്കെ ഷെയർ ചെയ്യാം. ഫസ്റ്റ് ആണ് ഇതിൻ്റെ ബിൽഡ്. ഓക്കെ, സോ ഓവറോൾ കംപ്ലീറ്റ് പ്ലാസ്റ്റിക്കിൻ്റെ ബിൽഡിലാണ് വരുന്നത്. ഇതിൻ്റെ ഒരു പ്രൈസ് വെച്ച് നോക്കുമ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ക്വാളിറ്റിയൊക്കെ ഓക്കെയാണ്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ ദാ ഈ ഒരു ഇലാസ്റ്റിക് സ്ട്രാപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അഡ്ജസ്റ്റബിൾ സ്ട്രാപ്പാണ്, സോ നമ്മുടെ തലയുടെ വലിപ്പം ഉണ്ടല്ലോ അതനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഇസ് നൈസ്. ദാ ഇവിടെ വെൽക്രോ കൊടുത്തിട്ടുണ്ട്, സോ നമ്മുടെ ഒരു ആവശ്യം അനുസരിച്ച് നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ കുഷനിങ് ഉണ്ടല്ലോ, കുഷനിങ് ജസ്റ്റ് ഓക്കെയാണ്, അങ്ങനെ ഭയങ്കരമായ കുഷനിങ് ഒന്നും വരുന്നില്ല. പക്ഷേ ഈ പ്രൈസിൽ നമുക്ക് ഇതേ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. സോ ഡീസെൻ്റ് കുഷനിങ് ആണ് വരുന്നത്. പോയിന്റ് നമ്പർ 2, ബട്ടൺസ്. സോ ഇതിൽ ടോട്ടൽ 4 ബട്ടൺസ് ആണ് കൊടുത്തിരിക്കുന്നത്. ആക്ച്വലി ഒരു ബട്ടനും പിന്നെ 3 നമ്മുടെ വീൽ അല്ലെങ്കിൽ നോബാണ്. സോ താഴെ ഒരു ബട്ടൺ ഉണ്ട്, ഇതാണ് ബേസിക്കലി ഇൻട്രാക്റ്റീവ് ബട്ടൺ. എന്ന് വെച്ചാൽ നമ്മൾ ഈ വി ആറിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ എവിടെയെങ്കിലും ക്ലിക്കൊക്കെ ചെയ്യണമെങ്കിൽ, അതായത് ഒരു വീഡിയോ പോസ് പ്ലേ ചെയ്യാൻ വേണ്ടി, നെക്സ്റ്റ് വീഡിയോ, പ്രീവിയസ് വീഡിയോ, അതിനു വേണ്ടിയാണ് ഈ ഒരു ക്ലിക്ക് ബട്ടൺ ഉപയോഗിക്കുന്നത്. മേളിൽ 3 വീൽസ് ഉണ്ട്, ഒന്നാണ് ഈ 2 ലെൻസ്. കണ്ടോ, ഞാൻ ക്ലോസപ്പ് കാണിച്ചു തരാം. ഈ 2 ലെൻസിന്റെ ദൂരം അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ സെൻട്രൽ വീൽ ഉപയോഗിക്കുന്നത്. പിന്നെ ഓരോ ലെൻസിന്റെ മേളിൽ പ്രത്യേകം വീൽ ഉണ്ട്, അത് ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ ഓരോ ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് ചേഞ്ച് ചെയ്യാൻ പറ്റും. സോ അതും നല്ലതാണ്. പോയിന്റ് നമ്പർ 3, സെറ്റപ്പ്. എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യേണ്ടത്? സോ അതിനുവേണ്ടി ഇവിടെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഓ, സോ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് ആക്ച്വലി. ഓക്കെ, സോ ഈ ബട്ടൺ ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റും. ക്ലോസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ലോക്ക് ആയിക്കോളും. സോ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഇവിടെയാണ് ഇവിടെ ഈ സാധനം കണ്ടോ, ഈ സ്റ്റാൻഡ്, അതിൻ്റെ ക്ലോസപ്പ് ഞാൻ കാണിച്ചു തരാം. ഈ സ്റ്റാൻഡിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ടാണ് നമ്മൾ നമ്മുടെ ഫോൺ വെക്കേണ്ടത്. പിന്നെ ഒരു കാര്യം ഓർക്കണം, മാക്സിമം 6.7 ഇഞ്ച് ഡിസ്പ്ലേ സൈസ് ഉള്ള ഫോൺസ് മാത്രമേ ഇവിടെ ഫിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അതായത് 6.7 ഇഞ്ചും അതിൻ്റെ താഴെയും. സോ ഞാൻ എൻ്റെ S23 Ultra ആൻഡ് S22 Ultra ഒക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, ഫിറ്റ് ആവുന്നില്ല. പിന്നെ സാംസങ് M51 ഇട്ടപ്പോൾ ഓക്കെ ആയി. അതിനുശേഷം ഇത് ക്ലോസ് ചെയ്യണം, എന്നിട്ട് ദാ ഇങ്ങനെ നൈസായിട്ട് പ്ലേസ് ചെയ്താൽ മതി. ദാറ്റ്സ് ഓൾ. പോയിന്റ് നമ്പർ 4 ഏറ്റവും ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ്. എന്ന് വെച്ചാൽ ഈ ജിയോ ഡൈവ് കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? നമ്പർ 1, ലൈവ് IPL മാച്ചസ് കാണാൻ പറ്റും, അതും കംപ്ലീറ്റ് 360° വ്യൂയിങ് എക്സ്പീരിയൻസിൽ. ദാ കണ്ടില്ലേ, നമ്മൾ തല അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുമ്പോൾ ഓഡിയൻസും മേളിലുള്ള സ്ക്രീനും താഴെയുള്ള പ്ലെയേഴ്സും ഗ്രൗണ്ടൊക്കെ കാണാൻ പറ്റും. ആക്ച്വലി 3 വ്യൂസ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. നമ്പർ 1 ആണ് സ്പൈഡർ ക്യാം വ്യൂ, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും ആ ഒരു ക്യാമറ ഐ തിങ്ക് ഇറ്റ് സ്പൈഡർ ക്യാം. സെക്കൻഡ് ആണ് ഡഗ് ഔട്ട്. സോ ഓരോ ടീമിൻ്റെ ഡഗ് ഔട്ടിൽ നമുക്ക് ഇരുന്നുകൊണ്ട് മാച്ച് ആസ്വദിക്കാം. സോ അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കുമ്പോൾ ആ ഡഗ് ഔട്ടിലുള്ള പ്ലെയേഴ്സിനൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, ഇറ്റ്സ് റിയലി നൈസ്. പക്ഷേ ഇത് എല്ലാ ഗ്രൗണ്ടിലും എല്ലാ മാച്ചസും സപ്പോർട്ട് ചെയ്യുന്നില്ല, കാരണം എല്ലാ ഗ്രൗണ്ടിലും ഈ 360° ക്യാമറ അവർ പ്ലേസ് ചെയ്തിട്ടില്ല. സോ ഏതൊക്കെ മാച്ച് നിങ്ങൾക്ക് ഇതുവഴി ആസ്വദിക്കാൻ പറ്റും, ലൈവ് ആയിട്ട് ആസ്വദിക്കാൻ പറ്റും, അതിൻ്റെ ലിസ്റ്റ് ഞാനിപ്പോൾ കാണിച്ചു തരാം, ചെക്ക്ഔട്ട് ചെയ്യാം. ഒരു കാര്യം എന്തായാലും സമ്മതിച്ച് കൊടുത്തേ പറ്റൂ, ഒരു യുണീക്ക് എക്സ്പീരിയൻസ് ആണ്, അതായത് നമ്മൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഈ ഒരു വി ആർ ഹെഡ്സെറ്റിലൂടെ ലൈവ് IPL മാച്ചസ് കാണുമ്പോൾ കിട്ടുന്നത്. സെക്കൻഡ് ഫീച്ചറാണ് 100 ഇഞ്ച് സൈസ് ഉള്ള ഒരു ബിഗ് സ്ക്രീനിന്റെ മുന്നിൽ ഇരുന്നുകൊണ്ട് IPL മാച്ച് ആസ്വദിക്കാനുള്ള ഒരു അവസരം. കണ്ടില്ലേ, നമ്മൾ ഒരു പോഷ് വീട്ടിനുള്ളിലുള്ള ലിവിംഗ് റൂമിൽ ഇരിക്കുന്ന ഒരു സോഫയിൽ ഇരുന്നുകൊണ്ടാണ് 100 ഇഞ്ച് സൈസ് ഉള്ള ഒരു ഡിസ്പ്ലേയിൽ IPL മാച്ച് ആസ്വദിക്കുന്നത്. സോ ഒന്നെങ്കിൽ ലൈവ് മാച്ചസ് നമുക്ക് ഈ 100 ഇഞ്ച് ഡിസ്പ്ലേയിൽ കാണാൻ പറ്റും, അല്ലെങ്കിൽ കഴിഞ്ഞു പോയ മാച്ചുകളുടെ ഹൈലൈറ്റ്സ് നമുക്ക് ഈ ഒരു 100 ഇഞ്ച് TVയിൽ കാണാം. ഈ വി ആർ ഹെഡ്സെറ്റിൽ IPL കാണാൻ വേണ്ടി പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് ജിയോ ഇമ്മേഴ്സ് എന്നൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പ് വരുത്തണം. നമ്പർ 1 ആണ് നിങ്ങളുടെ കയ്യിൽ ഒരു ജിയോ സിം വേണ്ടി വരും, അതായത് ആ ഫോണിൽ ജിയോ സിം ഉണ്ടാവണമെന്നില്ല, പക്ഷേ ആ ജിയോ ഇമ്മേഴ്സ് എന്ന ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യാൻ വേണ്ടി ജിയോ നമ്പർ വേണം, OTP ഒക്കെ അവർ ചോദിക്കും. സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് നിങ്ങൾ ഉപയോഗിക്കാൻ പോകുന്ന ഫോൺ ഉണ്ടല്ലോ, ആ ഫോൺ ഈ ജിയോ ഇമ്മേഴ്സ് ആപ്ലിക്കേഷനുമായിട്ട് കമ്പാറ്റബിൾ ആയിരിക്കണം. അതുകൊണ്ട് ഈ 2 പോയിന്റും, അതായത് ജിയോ സിം ഉണ്ട് പിന്നെ നിങ്ങളുടെ സ്മാർട്ട് ഫോൺ കമ്പാറ്റബിൾ ആണ്, ഈ 2 ഓക്കെ ആണെങ്കിൽ മാത്രമേ ഈ ഒരു വി ആർ ഹെഡ്സെറ്റ് ഓർഡർ ചെയ്യാവൂ, അല്ലെങ്കിൽ IPL മാച്ചസ് കാണാൻ പറ്റൂല. ഇനി നിങ്ങൾക്ക് IPL മാച്ച് കാണാൻ വലിയ താല്പര്യമില്ല, അല്ലെങ്കിൽ IPL മാച്ച് കണ്ടു കഴിഞ്ഞു അതിനുശേഷം മറ്റ് വെബ്സൈറ്റുകളിലുള്ള VR 360° വീഡിയോസ് ഒക്കെ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ, അതായത് യൂട്യൂബിൽ ഒരുപാട് VR 360° വീഡിയോസ് ഒക്കെ കിടപ്പുണ്ട്. ഫോർ എക്സാമ്പിൾ ഈ വീഡിയോ കണ്ടോ, അതായത് നമ്മുടെ റോളർ കോസ്റ്റർ വി
VR 360 degree റോളർ കോസ്റ്റർ വീഡിയോ ആണ്. ലെഫ്റ്റും റൈറ്റും ഫ്രണ്ടും ബാക്കും താഴെയൊക്കെ നോക്കിയാൽ നമുക്ക് ചുറ്റുമുള്ള എല്ലാം കാണാൻ പറ്റും. ഓക്കെ, സോ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. സോ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനു വേണ്ടിയും ഈ ഒരു VR ഹെഡ്സെറ്റ് ഉപയോഗിക്കാൻ പറ്റും. വളരെ സിമ്പിൾ ആണ്. ആ ഒരു വീഡിയോ പ്ലേ ചെയ്തതിനു ശേഷം താഴെ ഈ ഒരു ബട്ടൺ കണ്ടു, അതാണ് ബേസിക്കലി VR സിമ്പിൾ. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഒരു വീഡിയോ ഒരു VR വീഡിയോ ആയി മാറും. ഫോർത്ത് യൂസ് ആണ്, നമ്മുടെ ഫോണിലുള്ള വീഡിയോസും ഫോട്ടോസും ഉണ്ടല്ലോ, അതും നമുക്ക് വേണമെങ്കിൽ ദാ ഇങ്ങനെ ആ ഒരു വലിയ സ്ക്രീനിൽ പ്രൊജക്ട് ചെയ്തിട്ട് കാണാൻ പറ്റും. ആക്ച്വലി നിങ്ങളൊരു 360 ഡിഗ്രി വീഡിയോ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ 360 ഡിഗ്രി വീഡിയോ നിങ്ങൾക്ക് ഫുൾ 360 എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. സോ നിങ്ങളുടെ ഫോണിലുള്ള ഫോട്ടോസും വീഡിയോസും ഇതിൽ പ്ലേ ചെയ്യാൻ വേണ്ടി ഗൂഗിളിന്റെ ഗൂഗിൾ കാർഡ്ബോർഡ് എന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. സോ വെർച്വൽ റിയാലിറ്റി അല്ലെങ്കിൽ VR എക്സ്പീരിയൻസ് എന്താണ്, എന്താണ് ഈ 360 ഡിഗ്രി എക്സ്പീരിയൻസ്, അതൊക്കെ ഒന്ന് ആസ്വദിക്കാൻ അല്ലെങ്കിൽ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നോക്കേണ്ട ഒരു VR ഹെഡ്സെറ്റ് ആണ്. ഇതിൻ്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഐ തിങ്ക് ഇറ്റ്സ് ജസ്റ്റിഫൈഡ്. ഓക്കെ, സോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചെക്ക് ഔട്ട് ചെയ്യുക. ദിസ് ഇസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.